ரஷிதாக்களை கூட்டுகாரே ரஷிதாக்களை கூட்டுகாரே அஸ்ஸலாமு அலைக்கும் ഈ പ്രകൽഭ പ്രസംഗവേദി പ്രസംഗത്തിനുള്ള കൈ എനിക്കില്ല എങ്കിലും അമ്മാൻ കുഞ്ഞ് പറഞ്ഞതുപോലെ അല്പം ചിലത് പറഞ്ഞ് ഞാൻ നിർത്താം നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവർ ജനിച്ചത് മക്കയിലാണ് മദീനയിലാണ് വഫാത്തായത് കൂട്ടുകാരെ സാംസ്കാരിയായ സമൂഹത്തെ വെറും ചണ്ടുകളാക്കി മാറ്റാൻ ചാനലുകളും ഇന്റർനെറ്റ് സെറ്റുകളും ഫാസ്റ്റുകളും ഒക്കെ കത്തി ആധാരമാക്കി കത്തി എനിക്കുന്ന നമ്മുടെ വിശ്വാസത്തെ കൊടുത്ത നല്ലവരായ നാം അതിൽ തെന്നിമാറാം എനിക്ക് മറ്റൊരു കാണിക്കുന്ന വഴി ജീവിക്കേണ്ടത് നമ്മളെ ബാധിതാണ് എനിക്കൊരു മറ്റൊരു വേദിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ നിർത്താം അസ്സലാമലൈക്കും അഹമ്മദ് നബിയുടെ പിറവിയിലണിഞ്ഞ അവർ നാളല്ലേ പാടി അൽമല്ല തന്നലും ആഗോള കിളികളും പാടിപ്പവന്നില്ലേ സ്വലാത്തുകൾ പാടിപ്പവന്നില്ലേ അഹമ്മദ് നബിയുടെ പിറവിയിലണിഞ്ഞ അവർ നാളല്ലേ പാടി അൽമല്ല തന്നലും ആഗോള കിളികളും പാടിപ്പവന്നില്ലേ അല്പം സംസാരിക്കാൻ വേണ്ടിയാണ് അതിനെ തുണച്ച പ്രപഞ്ച ലോക പരിപാലകനെ ഞാൻ സ്തുതിക്കുന്നു അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ
ന്യായവും സാവധേയവും കാരുണ്യവും നഷ്ടപ്പെട്ട് സദാ തമ്മിൽ അടിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലേക്കായിരുന്നു കാരുണ്യത്തിന്റെ പ്രവാചകൻ കടന്നു ചെന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോക ജനങ്ങൾക്കകമാന ഒരു കാരുണ്യമായിട്ടാണ് സൃഷ്ടിച്ചത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, നബിയെ, താങ്കളെ ഞാൻ ലോക ജനങ്ങൾക്കകം കാരുണ്യമായിട്ടാണ് സൃഷ്ടിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവും സഹോദര്യവും കാരുണ്യവും നഷ്ടപ്പെട്ട് കടുത്ത നടപടി തുടങ്ങിടെ അബുജഹൽ എടുത്തതും ചാടി മുഅദ്ദ തടുത്തതും നേടി തരം പോലെ തിരി തന്നെ ഉടനടി കൊടുത്തിടെ ഒരു വട്ടി പാദം പകുത്തിയിടെ കിടക്കുന്നു പതന ഉളുത്തിയിടെ കടുത്ത നടപടി തുടങ്ങിടെ അബുജഹൽ എടുത്തതും ചാടി മുഅദ്ദ തടുത്തതും നേടി തരം പോലെ തിരി തന്നെ ഉടനടി കൊടുത്തിടെ ഒരു വട്ട് പാദം പകുത്തിയിടെ കിടക്കുന്നു പതന പുറത്തിയിടെ ബഹുമാന അലി വീരൻ അണയു
കൊത്തു कहाई न सल्लाला चुप के
ബഹുമാനപ്പെട്ട ടി കെ എസ് തങ്ങൾ സ്ഥലത്തെത്തി കഴിഞ്ഞു. സ്നേഹാദരവുകൾ നിറഞ്ഞ അധ്യക്ഷരെ, ഉസ്താദ്മാരെ, രക്ഷിതാക്കളെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ഇന്ന് മനുഷ്യൻ അനുകരണത്തിന് വമ്പൽ കൊള്ളുകയാണ്. വിവിധ മേഖലകളിലെ താരങ്ങളെ അനുകരിക്കുന്ന പുതിയ ലോകത്തിന് സമ്പൂർണനായ ഒരു വ്യക്തിയായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമേ കാണാൻ സാധിക്കൂ. ചരിത്ര സാഗരത്തിൽ തുല്യതയില്ലാത്ത, പങ്കുകാരനില്ലാത്ത, അതേ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്ത ആത്മീയ ഗുരു, ഭരണാധികാരി, കുടുംബനാഥൻ, സമരനായകൻ, അടിമത്ത വിമോചകൻ തുടങ്ങി മുഴുവൻ മേഖലകളിലും നിറഞ്ഞു നിന്നവരായിട്ട് നമ്മുടെ നേതാവിനെ അല്ലാതെ ലോകം ദർശിച്ചിട്ടുണ്ടോ? എല്ലാ മേഖലകളിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച മറ്റാരെങ്കിലും കണ്ടെത്താമോ? എന്നാൽ പ്രവാചകൻ എല്ലാമായിരുന്നു, അവകാശവാദമല്ല, ചരിത്ര സത്യമാണ്. അതിന് ഇത്തരം മതസ്ഥരുടെ അതുലുകൾ തന്നെ വ്യക്തമായ തെളിവാണ്. മാനവരാശിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നൂറ് വ്യക്തികളെ അമേരിക്കൻ ചിന്തകനായ മൈക്കിൾ എച്ച് ഹാർട്ട് തന്റെ റാങ്കിംഗ് ഓഫ് ദി മോസ്റ്റ് പേഴ്സണൽ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിന് വേണ്ടി തെരഞ്ഞെടുത്തപ്പോൾ സർവ്വ ഗുണങ്ങളും സമ്മേളിച്ച പ്രവാചകനെ തന്നെയാണ് ഒന്നാമതായി തെരഞ്ഞെടുത്തത്. ലോകത്തെ ചുറ്റുപാടിൽ വളർന്ന പ്രവാചകൻ ലോകത്തിലെ ഏറ്റവും വലിയ മതമായ ഇസ്ലാം പ്രചരിപ്പിച്ചു. ചരിത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ മഹൽ പ്രസ്ഥാനത്തിനെ വിലയിടിക്കുന്നതിന് വേണ്ടി ബഹുദൈവ വിശ്വാസികളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണമെന്നും സ്ഥലക്കണമെന്നും ചില പശ്ചാത്തലം ശ്രദ്ധിക്കാതെ ഖുർആനിക വചനത്തെ വികലമാക്കുന്നു എന്നത് ഏറെ ഖേദകരം തന്നെയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിഷ്കാസനം ചെയ്യുന്നതിനും ലക്ഷ്യബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനുമുള്ള ദിവ്യവചനമാണ് ഖുർആൻ. ലോക ചിന്തകൻ ഡോക്ടർ വില്യം മൂർ തന്നെ പറയുന്നു, മക്ക വിജയ നാല് ശത്രുക്കൾക്ക് പുതുമാപ്പ് നൽകിയ മുഹമ്മദിനെ നാം എങ്ങനെ തള്ളിപ്പറയൂ? വിവേകപൂർണമായ ചിന്തയായിരുന്നു അവിടെ നടപ്പിലാക്കിയിരുന്നത്. മാനവ ഉത്തരമായി മീകളിൽ മുത്തിയ സത്യമതായി സുരഭിരമനെ നിങ്ങൾ
पड़ी पलग चल कशिकल करिया
ഏറിടും പുകയാലവർ കൂരിടും ദുനിയാ വിളിത്തേറിടും മൊളിയാൽ ചീലർ മാറിടും ഒളിയാൽ കെട്ടി ഹംസ മട്ടിലവർ പെട്ടി ചീരയാലപ്പോൾ കേടർ ശേഷം ഓടിമക്കം കൂടുവാൻ മുറയാൽ ഒട്ടകങ്ങൾ കെട്ടിമാലും പട്ടു തൂകിയിലാൽ മറ്റും ഒക്കെ വിട്ട് ദുഃഖമൂറ്റി തിക്കിറ്റും ഒക്കെ വിട്ട് ദുഃഖമൂറ്റി തിക്കിടും മികലാൽ അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ അമ്മാ ബാദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കൾ, നാട്ടുകാർ, ലോകം മുഴുവനും മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുന്ന ഒരു വേളയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ലോകത്ത് ഒരുപാട് നായകന്മാരും കിങ്കരന്മാരും തത്വചിന്തകന്മാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊക്കെ അർഹിക്കുന്ന രൂപത്തിൽ ഇന്ന് സ്മരിക്കപ്പെടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരു പ്രതിമയോ കേവലം ഒരു രേഖാചിത്രവും പോലുമില്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇത്രയധികം പുകഴ്ത്താനും സ്മരിക്കാനും കാരണമെന്തെന്ന് ചിന്തിക്കുന്ന ആർക്കും തന്നെ നബി തങ്ങളുടെ വ്യക്തിത്വത്തെ കുറിച്ചും ഔന്നത്യത്തെ കുറിച്ചും ലോകത്ത് സൃഷ്ടിച്ചെടുത്ത പരിവർത്തനത്തെ കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. കേവലം 23 വർഷക്കാലം കൊണ്ടായിരുന്നു മെഡിറ്ററേനിയൻ നദി തീരങ്ങളിൽ ഞണ്ടു പെറുക്കിനടിഞ്ഞിരുന്ന ദാർഖ്യ ജീവിതത്തിലെ കാട്ടരുവികളെ സംസ്കാര സമ്പന്നരും ലോകം മൊത്തവും ആദരിക്കുന്നവരും ആക്കി തീർത്തത്. സംസ്കാര ശൂന്യത കൊണ്ടും അജ്ഞത കൊണ്ടും അധർമ്മം കൊണ്ടും നെറികെട്ട 6-ാം നൂറ്റാണ്ടിലേക്കാണ് പരിവർത്തനത്തിന്റെ പടപ്പാട്ടുമായി പ്രവാചകൻ ഇറങ്ങിച്ചെന്നത്. സെൽ സ്വഭാവം കൊണ്ടും സെൽ വാചകം കൊണ്ടും അവർക്ക് വിജ്ഞാനവും സംസ്കാരവും നൽകുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. മറിച്ച് തീവ്രവാദ പ്രവർത്തനം കൊണ്ടോ ഭീകരവാദ സമീപനം കൊണ്ടോ യുദ്ധമുറകളെ കൊണ്ടോ ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാൾകൊണ്ടാണ് ഈ ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചതെന്ന് പറയുന്ന ചില ദുർഭൂതങ്ങൾ നമുക്കിടയിലുണ്ട്. അവരുടെ ഈ വില കുറഞ്ഞ വാക്കിനെ നമുക്ക് അർഹിക്കുന്ന രൂപത്തിൽ അവഗണിക്കാനേ നിവൃത്തിയുള്ളൂ. നിങ്ങൾ ഇസ്ലാം മതത്തെ കുറിച്ചും അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. സഹോദരന്മാരെ നാം ചിന്തിക്കുക. സ്വന്തം നാട്ടുകാരും കൂട്ടുകുടുംബക്കാരും ആട്ടിയോടിച്ച് ദാഹവും വിശപ്പും സഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന ആരുമല്ലാതെ വിഷമിക്കും പോയാണ് അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചത്. അപ്പോൾ അവരെ നശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് വാൾകൊണ്ടാണ് മതം പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും വിശ്വസിക്കാനാവില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാലപാഠം പോലും അറിയില്ല എന്നതിന്റെ തെളിവാണ് ഇങ്ങനെ പറയുന്നത്. നബി തങ്ങളെ കുറിച്ച് പഠിച്ച ഡോക്ടർ ബെർണാർഡ് ഷാ ഒരിക്കൽ പറഞ്ഞു, ഐ ബിലീവ് ദാറ്റ് ദി ഫേമസ് ലൈക്ക് മുഹമ്മദ് വാസ് സെയിം ദി ഡയറക്ടർഷിപ്പ് ഓഫ് ദി മോഡേൺ വേൾഡ്. ഈ വേൾഡ് സക്സസ്ഡ് ഇൻ സോൾവിംഗ് ഇറ്റ്സ് പ്രോബ്ലം ഇൻ വൈ ദാറ്റ് കുഡ് മച്ച് ലീഡർ പേസ് ആൻഡ് ഹാപ്പിനെസ്. പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആധുനിക യുഗത്തിന്റെ ഭരണചക്രം കറക്കാൻ മുഹമ്മദിനെ പോലെ ഒരാൾ ഏറ്റെടുത്തിരിക്കുകയാണെങ്കിൽ ഈ ആധുനിക യുഗത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന കാര്യത്തിൽ വിജയിക്കുമായിരുന്നു. എന്നാൽ ലോകം മുഴുവനും തൂളികൾ തുപ്പുകൊണ്ട് തന്നിലേക്ക് ആവായിച്ച ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുത്രനായ ബർണാർഡ് ഷാ പറഞ്ഞത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ച ആർക്കും തന്നെ വിമർശിക്കാനുള്ള ഒരു തുപ്പ് പോലും ഉണ്ടാകില്ല. മാത്രമല്ല ആ നബിയെ അവർ പുകഴ്ത്താതിരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കാൻ സമയം കണ്ടെത്തുന്നവരോടും പ്രവാചക സ്നേഹികളോടും ഞാൻ ഒരു വാക്ക് പറയാം. നിങ്ങളുടെ സമയത്തിൽ നിന്ന് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുക. കുടില ചിന്തകളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും പിന്മാറുക. നാഥനായ അല്ലാഹു തആല അതിന് തൗഫീക് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദവന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബിനുൽ നബിയാണ് കൗതുക പൂനിധിയാണ് ഖാലിഖായ റബ്ബിൻ ദൂതരേ.
കൊതി തീരും മുമ്പെങ്ക സ്നേഹം മുറിയാതെ പിരിഞ്ഞവരെ സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുമ്പെങ്ക സ്നേഹം മുറിയാതെ പിരിഞ്ഞവരെ കത്തുവന്നൊരു മുത്താണ് കതലായൊരു സത്താണ് കൗതുക പൂനിധിയ മുസ്തഫ മുസ്തഫ കൽബിനുള്ളിൽ നബിയാണ് കൗതുക പൂനിധിയാണ് ഖാലികായ റബ്ബിൻ ദൂതരേ അറിവില്ലാത്ത സഹാബ അരിശനായി ഖത്താബ് ആലമാകെ ദുഃഖം തിങ്ങിയേ തിങ്ങിയേ കൽബിനുള്ളിൽ നബിയാണ് കൗതുക പൂനിധിയാണ് ഖാലികായ റബ്ബിൻ ദൂതരേ حجر بلو ودجر بحجر بلو بلا فلا ونسر بحفلا وحب بلو ودجر بحب بلو ودجر بحب بلو ودجر بلا فلا ولا بد على الله ولا بد على الله ولا بد على الله ايه ابد على الله ولا بد على الله ولا بد على الله ولا بد على الله ايه ابد على الله حجر بلو بنا فلا ونسرب بنا فلا وحب بلو ودجرب وحب بلو ودجرب وحب بلو ودجرب بنا فلا وحدني في أمر هما نافي وحدني في أمر هما نافي وحدني لكالك هل لما في إذ كافر ما في نشاء لكالك هل وتحت مبدال في كاسا لكالك هل لما في إذ كافر ما في نشاء لكالك هل وتحت مبدال في كاسا والنهرو محمهرو والنهرو محمهرو بنا فلا ونسرب بنا فلا بنا فلا ونسرب بنا فلا ولا بد على الله ولا بد على الله ولا بد على الله ايه ابد على الله ولا بد على الله ولا بد على الله ولا بد على الله ايه ابد على الله حسبني وشيخ تكاكي حسبني كلا كلا لحاس زرتك كلا كلا لحاس زرتك كلا كلا لحاس زرتك كلا كلا لحاس زرتك والنهر محمهر والنهر وحمهر بنافنا ونسرب بنافنا بنافنا ونسرب بنافنا ولا بد على الله ولا بد على الله ولا بد على الله ايه ابد على الله ولا بد على الله ولا بد على الله ولا بد على الله ايه ابد على الله هجر بلو ودجر هجر بلو بنافنا ونسرب بنافنا وحب بلو وتجرب وحب بلو وتجرب وحب بلو وتجرب بنافنا ولا بد على الله ولا بد على الله ولا بد على الله ايه ابد على الله ولا بد على الله ولا بد على الله ولا بد على الله ايه ابد على الله هاجر بلو وتجرب هاجر بلو بنافنا ونسرب بنافنا وحب
ോട് കൂടി ഇന്ന് സുബഹിക്ക് ശേഷം തുടക്കം കുറിച്ചു.
പരിപാടിയുടെ അവസാനത്തെ സെഷനിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയത്. നമുക്കറിയാം ലോക മുസ്ലിങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുലഭ സന്ദർഭത്തിലാണിപ്പോൾ. പ്രവാചകനെ കുറിച്ച് വിശദമായ പ്രഭാഷണങ്ങൾ ഇവിടെ വരാനിരിക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചുമക്കളുടെ ചെറിയ പ്രസംഗങ്ങളിലൂടെയൊക്കെയും പ്രവാചകന്റെ പ്രകീർത്തനങ്ങളും റസൂലുള്ളാഹി തങ്ങൾ മുന്നോട്ട് നയിച്ച ജീവിത മാർഗദർശനങ്ങളുടെ വഴികളുമൊക്കെ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പരിപാടികൾ നടക്കുന്നത് കൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് വിശദമായ ഒരു പ്രഭാഷണം സ്വാഗത പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായാണ് നാം ഒക്കെ നബിദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ കേരളക്കരയിൽ നിന്നല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെയും പ്രവാചകന്റെ ജന്മദിനമായാൽ മുസ്ലിം സമൂഹത്തിന് പ്രത്യേക ആവേശമാണ്. അള്ളാഹുവിന്റെ റസൂൽ തങ്ങളോടുള്ള താല്പര്യം മൂലം, അവർക്ക് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം മൂലം റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനമായ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ പ്രത്യേക പ്രവാചക സ്നേഹത്തിന്റെ നാമ്പുകൾ ഉടലെടുക്കാൻ തുടങ്ങി. നമുക്കറിയാം ഈ അടുത്ത് പ്രവാചകനെതിരെ ഒരു പത്രമാധ്യമം ജില്ലിയന്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഡെൻമാർക്കിലൊരു പത്രം അള്ളാഹുവിന്റെ റസൂൽ തങ്ങളെ പരിഹസിച്ചുകൊണ്ട് കാർട്ടൂൺ വരച്ചപ്പോ ലോക രാഷ്ട്രങ്ങളിലുള്ള മുസ്ലിങ്ങളൊക്കെയും പ്രതിഷേധിച്ച രൂപം എത്രത്തോളം ശക്തമായിരുന്നു, എത്രത്തോളം ആവേശപൂർവമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾക്കെതിരെ രംഗത്തിറങ്ങിയ പത്രമാധ്യമത്തിനെതിരെ ആ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിം സമൂഹം രംഗത്തിറങ്ങിയതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ലോകത്തെവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവിടെയൊക്കെയും പ്രവാചകനെ സ്നേഹിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ തങ്ങളുടെ പ്രവാചകനോടുള്ള സ്നേഹം പുലർത്തൽ ജീവിത ഭാഗമാക്കുക എന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുക എന്നതിൽ ഒരിക്കലും സംശയത്തിന്റെ ഒരു നാമ്പുകളും അവിടെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മുസ്ലിമാണോ, പ്രവാചകനെ സ്നേഹിക്കണം. പ്രവാചകൻ നമ്മുടെ സമൂഹത്തെ, മുസ്ലിം സമുദായത്തെ നയിക്കുന്ന, മുസ്ലിം സമുദായത്തിന് മാർഗദർശനം നൽകിയ ലോകത്തിന്റെ നായകൻ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ആ പ്രവാചകനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ധാരാളം ഹദീസുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചക സ്നേഹത്തിന്റെ പ്രാധാന്യമുള്ള പ്രവാചക സ്നേഹത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ തന്നെ സമുദായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ തങ്ങളോട് അവിടുത്തെ സഹാബത്ത് കാണിച്ചിരുന്ന പ്രവാചക സ്നേഹത്തിന്റെ കഥകൾ ആരെയും വേദനിപ്പിക്കുന്നതാണ്. എത്രയോ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട്, ഏത് ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ തങ്ങളോട് അതിയായ മഹബത്ത് കാണിച്ച ലോകത്തുള്ള കഴിഞ്ഞുപോയ സഹാബത്ത്, ആ സഹാബത്തിന് ലഭിച്ച ഭാഗ്യം നമുക്കില്ലാതെ പോയി എന്ന ഒരൊറ്റ വിഷമം മാത്രമാണ് മുസ്ലിം സമുദായത്തിന്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ തങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബിദിനമായാൽ മുസ്ലിം സമൂഹം പ്രവാചക സ്നേഹത്തിന്റെ, നബിദിന ആഘോഷത്തിന്റെ വഴിയിൽ മുഴുകിയിരിക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ ഈ അടുത്ത് ഞാൻ പ്രത്യേകമായി പറയാൻ കാരണം, ഈ അടുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിലെ അപ്രസക്തിയെ കുറിച്ച്, അനൗചിത്യത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ചില പോസ്റ്ററുകളൊക്കെ നമ്മുടെ പ്രദേശത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. നമ്മുടെ മദ്രസയിലേക്ക് കടന്നു വരുന്ന ഈ വഴികളിലൊക്കെ ചില കുബുദ്ധികൾ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിലെ അനൗചിത്യം ചോദിച്ചുകൊണ്ട്, അതിന് തെളിവ് ചോദിച്ചുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചത് കണ്ടപ്പോ ഞങ്ങൾക്ക് ശരിയാണ് വന്നത്. ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്തിനാണ്? ഒരു മതത്തിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ തെളിവും തേടി നടക്കുന്ന സമൂഹം, ഇത്രയും സാംസ്കാരിക ശൂന്യരായി പോയ മതത്തിന്റെ ലേബൽ ഒട്ടിച്ച് നടക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ച് എന്ത് പറയാനെന്ന് ഈ സന്ദർഭത്തിൽ ചിന്തിച്ചു പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ തങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിച്ച ഒരാളായിരുന്ന അബൂ ലഹബ് പ്രവാചകന്റെ പിതൃവ്യനായിരുന്നു. ആ അബൂ ലഹബിന്റെ കരങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ അബൂ ലഹബിനെ വിമർശിക്കുകയാണ്. അത്രയും നീചമായ റസൂലുള്ളാഹി തങ്ങളെ അത്രയും ബുദ്ധിമുട്ടിച്ച അബൂ ലഹബിന് പോലും തിങ്കളാഴ്ച രാവിൽ ചെറിയൊരു ആശ്വാസം നരക കൊണ്ടിൽ ലഭിക്കുന്നത് അള്ളാഹുവിൽ ഒന്നും ചിന്തിക്കേണ്ടതില്ല, അവിടെയൊന്നും തെളിവ് നോക്കേണ്ടതില്ല. ഏത് മതക്കാരായാലും നമുക്കറിയാം അവരുടെയൊക്കെ മതത്തിന്റെ ആത്മീയ നേതാക്കന്മാരുടെ ജന്മദിനം കൊണ്ടാടുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കാര്യമാണ്. ഈ പറയുന്ന ആളുകളൊക്കെയും പിറന്നാൾ ആഘോഷം ആഘോഷിക്കുന്നവരാണ്, ജന്മ ഗാന്ധിജയന്തി ആഘോഷിക്കുന്നവരാണ്. ശിശുദിനം, ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ ശിശുദിനമൊക്കെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ആഘോഷിക്കുന്ന ഇവർക്ക് സ്വന്തം മതത്തിന്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ സമീപത്തൊക്കെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്ന ഈ സമൂഹം അവരൊക്കെ ശബ്ദം കേൾക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. അവരോട് സംവദിച്ചിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾക്കറിയാം. വിശുദ്ധ ഖുർആനിൽ ഒരു സമൂഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു സമൂഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, അവർ അന്ധന്മാരും ബധിരന്മാരും മൂകന്മാരുമാണ്. അവരുടെ കണ്ണുകളെ കൊണ്ട് അവരൊരിക്കലും നന്മ ദർശിക്കുകയില്ല, അവരുടെ കരങ്ങൾ അവരുടെ വായ കൊണ്ട് അവരൊരിക്കലും നന്മ പറയുകയില്ല, അവരുടെ കർണങ്ങളെ കൊണ്ട് അവരുടെ ചെവികളെ കൊണ്ട് അവരൊരിക്കലും നന്മ ദർശിക്കുകയില്ല. ഫഹും ലായർജിഓൻ, അവരൊരിക്കലും ഇസ്ലാമിലേക്ക് കടന്നുവരുന്ന പ്രശ്നമേ ഇല്ല. അതുതന്നെയാണ് ഈ സമൂഹങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവരോട് സംവാദങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല, അവരോട് മുഖാമുഖങ്ങൾ ഒരുക്കിയിട്ട് കാര്യമില്ല, അവരോട് കുറെ പ്രസംഗിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അവരൊന്നും ഈ സമുദായത്തിന്റെ നന്മ കേൾക്കാൻ ഒരിക്കലും അവരുടെ കർണങ്ങളും അവരുടെ കണ്ണുകളും ഒന്നും അതിന് ലഭ്യമാകില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതേസമയം മറ്റുള്ളവർക്ക് വരുന്ന തെറ്റിദ്ധാരണ തീർക്കുക എന്ന പ്രത്യക്ഷം കൊണ്ട് മാത്രമാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നബിദിന കലാ മത്സരങ്ങൾ ഇവിടെ ആരംഭിക്കാനിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ആളുകളൊക്കെയും ഇവിടെ ഒരുമിച്ച് കൂടിയത്. പുറത്തിരിക്കുന്ന ആളുകളോട് ഈ പ്രവാചക സ്നേഹത്തിന്റെ സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് രാവിലെ തുടങ്ങിയ നമ്മുടെ കലാ നബിദിന കലാപ്രകടനം, അതോടൊപ്പം തന്നെ നമ്മുടെ മദ്രസയിൽ വളരെയേറെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. ഈ കഴിഞ്ഞ പൊതുപരീക്ഷയിൽ 5-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ 100% 3 ക്ലാസ്സിലും നേടി സമസ്തയുടെ അഭിനന്ദന പത്രം കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ മദ്രസ വീണ്ടുമെന്ന് ഈ സന്ദർഭത്തിൽ സന്തോഷത്തോടുകൂടെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിലെല്ലാം ഉപരി വെളിമുക്ക് റേഞ്ചിലെ വിവിധ മദ്രസകൾക്കിടയിൽ വെച്ചുകൊണ്ട് മദ്രസയിലെ ഒരു ക്ലാസ്സിൽ റാങ്ക് നേടിയത് നമ്മുടെ മദ്രസയിലെ ഒരു കുട്ടിയാണ് എന്ന സന്തോഷ വാർത്ത ഈ മഹലിലുള്ള മുഴുവൻ നിവാസികളെയും ഞങ്ങൾ ആനന്ദത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ അതിലുപരി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസക്ക് ഇനിയും വിദ്യാഭ്യാസപരമായി മുന്നേറ്റത്തോടുകൂടി മുന്നേറ്റങ്ങൾ നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കളുടെയും ഉസ്താദുമാരുടെയും കഠിന പ്രയത്നം കൊണ്ടാണ് നമ്മുടെ മക്കൾ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ മതപഠന മേഖലയിൽ എന്നല്ല, എല്ലാ മേഖലയിലും നമ്മുടെ വിദ്യാർത്ഥികൾ കഴിവുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു, അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. നേരത്തെ പല സദസ്സുകളിലും അത് ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ആ കഴിവുകളൊന്നും ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അവർക്കുള്ള വെളിമുക്ക് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ ഉപഹാരം ഇന്ന് ഇവിടെ നിന്ന് സമർപ്പിക്കുന്നതാണ്. നമ്മുടെ മദ്രസയിലെ 5-ാം ക്ലാസ്സും 7-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സിലും മുഴുവൻ കുട്ടികളും വിജയിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത ഒരിക്കൽ കൂടി ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നബിദിന റാലിക്ക് ഹൃദ്യമായ പതിവിൽ നിന്ന് വിപരീതമായി വളരെയേറെ ഹൃദയപൂർണമായ സ്വീകരണമായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടുകാർ തന്നത്. ഞങ്ങൾ അതിനൊക്കെ നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദിയിൽ മാത്രമല്ല, അവർക്കൊക്കെ വേണ്ടി ഇന്ന് ഇവിടെ നിന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നതാണ് വളരെയേറെ ഹൃദ്യപൂർണമായി. പലപ്പോഴും അവർ ഇന്ന് നാട്ടിൽ നിന്ന് ലഭിച്ച ഒരുപാട് വള്ളങ്ങളും മറ്റും മിഠായികളും ഒക്കെ തന്നുകൊണ്ട് നമ്മുടെ മക്കളെ സൽക്കരിക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഓരോ മിക്ക വീട്ടുകാരും ശ്രമിച്ചിരുന്നു എന്ന, അല്ലെങ്കിൽ മിക്ക സംഘടനകളും ശ്രമിച്ചിരുന്നു എന്ന സന്തോഷ വാർത്ത ഞങ്ങളെ വളരെയേറെ സന്തോഷിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ തങ്ങളോട് സ്നേഹമുള്ള ഒരു സമൂഹം നമ്മുടെ പ്രദേശത്ത് വളർന്നു വരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ തങ്ങളോട് ഹൃദയമായ സ്നേഹപ്രിയോ പരിപാടികളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പരിപാടിയുടെ കുട്ടികളുടെ കലാപരിപാടികളും മറ്റുമൊക്കെ കാണാനുള്ള താല്പര്യം കൊണ്ട് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. ജിദ്ദ കമ്മിറ്റി നമ്മുടെ പരിപാടിയുമായി എല്ലാ വർഷവും സഹകരിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ റിയാദ് കമ്മിറ്റി, അതുപോലെ സഖാഖ കമ്മിറ്റി, അവരൊക്കെയും ഈ പരിപാടിക്ക് സംഭാവനകൾ അയച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൾഫിലുള്ള നമ്മുടെ പ്രവർത്തകന്മാർക്ക് അവരുടെ ജോലികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ പരിപാടിയുമായി സഹകരിച്ച ഉമ്മമാർ, ഒരുപാട് സാമ്പത്തികമായി സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്.
അതോടൊപ്പം നമുക്ക് നമ്മുടെ പ്രദേശത്ത് നിന്നും മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് മഹാനായ കുണ്ടൂർ ഉസ്താദ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മദ്രസ തുടങ്ങിയ സന്ദർഭം മുതൽ ഇതുവരെ എല്ലാ വർഷവും ഒരു ഏതെങ്കിലും ഒരു ക്ലാസ് പൊതുപരീക്ഷയിൽ 100% വിജയം നേടി വരാറുണ്ട്. ഈ വർഷം കഴിഞ്ഞ വർഷം മുഴുവൻ ക്ലാസ്സിലെ കുട്ടികളും വിജയിച്ചിരിക്കുകയാണ്. അതിനൊക്കെ കാരണം ഒരു മഹാ വ്യക്തിത്വമാണ് നമ്മുടെ മദ്രസക്ക് തറക്കല്ലിട്ടത്, മഹാനായ ഷെയ്ഖുന കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ റവറല്ലാഹു മർക്കദ മഹാനവറുകളായിരുന്നു. നമ്മുടെ മദ്രസയിലെ ക്ലാസ് ഉദ്ഘാടനം ചെയ്തത് മഹാനായ കുണ്ടൂർ ഉസ്താദ് ആയിരുന്നു. ഇവിടെയുള്ള ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും ഓരോ പരിപാടികൾ തുടങ്ങുമ്പോഴും കുണ്ടൂർ ഉസ്താദിന്റെയും മറ്റിച്ചിര ശുഹദാക്കളുടെയും സമ്മതം ചോദിച്ചിട്ടാണ് മജ്മാഉൽ ദഅവത്തി സുന്നിയുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകാറുള്ളത്. കഴിഞ്ഞ ദിവസം റബീഉൽ അവ്വൽ തുടങ്ങുന്നതിന്റെ തലേ ദിവസം മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറ് മഗ്ഫിറത്തേക്ക് മാറാവട്ടെ. അദ്ദേഹം ഒരുപാട് വാക്ക് ഫലമുള്ള മഹാപണ്ഡിതനായിരുന്നു. ആ കുണ്ടൂർ ഉസ്താദിന്റെ വാക്കാണ്, ആ കുണ്ടൂർ ഉസ്താദിന്റെ കരങ്ങളെ കൊണ്ടുള്ള ഉദ്ഘാടനം കൊണ്ട് മാത്രമാണ് നമ്മുടെ മദ്രസക്ക് ഇത്രയും വിജയങ്ങൾ എല്ലാ വർഷവും നേടാനാകുന്നത് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ഖബറ് സ്വർഗത്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. കുണ്ടൂർ ഉസ്താദ് പിരിഞ്ഞത് ഈ പ്രദേശത്തന്നല്ല, കേരളത്തിലുള്ള മൊത്തം സുന്നി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കാര്യങ്ങൾ പലതും ഉസ്താദ് പറയാറുണ്ടായിരുന്നു. പിരിഞ്ഞു പോയി നമുക്കെപ്പോഴും ആശ്വാസമായിരുന്ന അഭയസ്ഥാനമായിരുന്നു. ഉസ്താദ് പിരിഞ്ഞു പോയിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പരിപാടിക്ക് നേതൃത്വം നൽകേണ്ട പല ആളുകളും പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് അനുസ്മരിക്കേണ്ടതുണ്ട്. ഈ ടി മൊയ്തീൻകുട്ടി ഹാജി, നമുക്കൊക്കെ അറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മുടെ സംഘടനക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ബഹുമാന്യ വ്യക്തിത്വമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അബൂബക്കർ കാക്ക ഈ മദ്രസയുമായി സദാസമയം പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അതോടൊപ്പം ഈ അടുത്ത് മരണപ്പെട്ടു പോയ മുസ്തഫ, വാഹനാപകടത്തിൽ മരിച്ച മുസ്തഫ, അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മുടെ പ്രസ്ഥാനവും സ്ഥാപനങ്ങളുമായി നമ്മോട് പിരിഞ്ഞു പോയി. ഈ പരിപാടിക്കൊക്കെ നേതൃത്വം നൽകേണ്ട ആളുകളായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെയൊക്കെ ഖബറ് വെളിച്ചമേകുമാറാവട്ടെ. ഈ പരിപാടിയുമായി ഈ ആളുകളൊക്കെയും സഹകരിച്ചിരുന്നത്, ഈ സംഘടനയുമായി അവരൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കൂടെ പ്രവർത്തിച്ചവർ, നമ്മുടെ കൂടെ നയിച്ചവർ, നമ്മുടെ മുന്നിൽ നടന്നവർ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം നമ്മുടെ പരിപാടിയും മരങ്ങളിലൂടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സാമ്പത്തിക സഹകരണത്തിന് വേണ്ടി നടന്ന ആളുകളാണ്. അവരുടെയൊക്കെ യത്നത്തിന്റെ ഫലമായാണ് ഈ പരിപാടി ഇവിടെ സംവിധാനിക്കാൻ സാധിച്ചത്. ഇൻഷാല്ലാ അവർക്കൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു ബാധ്യത ദുആകളാണ്. ഇൻഷാല്ലാ സമാപനത്തിൽ അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട താജുദ്ദീൻ മാസ്റ്റർ വളിമുക്കാണ്. പ്രവാചകനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ അദ്ദേഹം നമ്മോട് ഓർമ്മപ്പെടുത്തും. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഓയമോൻ വളിമുക്കാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം നമ്മുടെ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് രചനകൾ നമ്മളിവിടെ ഗാനമായി അവതരിപ്പിച്ചിരുന്നു. പ്രശസ്തനായ ഗാനരചയിതാവാണ്. കഴിഞ്ഞ വർഷം മുട്ടിച്ചിറ ശുഹദാക്കളെ കുറിച്ച് അദ്ദേഹം ഗാനം രചിച്ചിരുന്നു. ദുബായിലെ മാപ്പിള കലാ സാഹിത്യവേദി പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്, അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നമ്മോട് ആശംസ നേരുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് നമ്മോട് ആശംസ നേരുന്നതാണ്. പിന്നെ ബഹുമാനപ്പെട്ട കോയമാൻ വിളിമുക്കിന്റെ കുണ്ടൂർ ഉസ്താദിനെ കുറിച്ചുള്ള ഒരു ഗാനം ഇൻഷാല്ലാ അദ്ദേഹം ഇവിടെ രചിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇവിടെ വെച്ച് അത് നമ്മുടെ കുട്ടികൾ ആലാപനം ചെയ്യുന്നതാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പരിപാടി ശ്രവിക്കാൻ ഇവിടെ എത്തിയ എല്ലാ നാട്ടുകാരെയും അതോടൊപ്പം തന്നെ പുറത്തൊക്കെ ഇരിക്കുന്ന എല്ലാവരെയും ഉമ്മപങ്ങന്മാരെയും ഒക്കെ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട് പുറത്തുള്ള ആളുകളൊക്കെ ഈ പ്രവാചക സ്നേഹത്തിന്റെ സദസ്സായതുകൊണ്ട് തന്നെ ഈ സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷനെ യഥാസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊള്ളു. ചൊരിഞ്ഞിരട്ടെ സ്വാഗതം ചൊരിഞ്ഞിരട്ടെ മീലാദ് നാളിൽ വന്നണഞ്ഞവരിൽ ക്ഷണിച്ചിരട്ടെ ഞങ്ങൾ ക്ഷണിച്ചിരട്ടെ മെന്നുമെന്നും തണലേകുമാന്യരായ രക്ഷിതാക്കൾ എല്ലാരിലും സ്വാഗതം ചൊരിഞ്ഞിടുന്നു ഫലായിനെ നയിച്ചിടും ബഹുമാന്യ ഉസ്താദും എല്ലാരിലും സ്വാഗതം ചൊരിഞ്ഞിടുന്നു എന്നുമെന്നും തണലേകുമാന്യരായ രക്ഷിതാക്കൾ എല്ലാരിലും സ്വാഗതം